കഴുത്തുവേദന മാറാത്ത കഴുത്തുവേദനയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വരും പോകും, ചില ദിവസം കൂടും ചില ദിവസം കുറയും, ചില ദിവസം ഉണ്ടാവത്തേ ഇല്ല. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് സ്പോണ്ടിലൈറ്റിസ് ആണെന്നാണ്. പക്ഷേ സ്പോണ്ടിലൈറ്റിസ് അല്ല, ഒരു 100 പേരെ കണ്ടാൽ അതിൽ 2 പേർക്കേ ശരിക്കും പറഞ്ഞാൽ സ്പോണ്ടിലോസിസ് ആ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവുള്ളൂ. ബാക്കി 98 പേർക്കും മസിലിൻ്റെ ടൈറ്റ്നസ് കാരണം ഉണ്ടാവുന്നതാണ്. സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിൽ അത് തുടർച്ചയായിട്ടുണ്ടാവും, മാറത്തില്ല. അപ്പോൾ ഇടയ്ക്കൊരു ദിവസം വന്നു പിന്നെ പോകുന്നത് അത് സ്പോണ്ടിലൈറ്റിസ് അല്ല, മസിലിൻ്റെ ടൈറ്റ്നസ് കാരണം വരിക. അപ്പം രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു കഴുത്ത് വേദന, അല്ലെങ്കിൽ കുറേ എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ ഒരു കഴുത്ത് വേദന, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു വലിയ വെയിറ്റിൽ നിന്ന് പൊക്കി നാളെ രാവിലെ ഭയങ്കര വേദന, അതൊക്കെ മസിൽ ടൈറ്റ്നെസ്സിൻ്റെയാണ്. അപ്പം ഈ മസിൽ ടൈറ്റ്നെസ്സായിട്ട് മസിലിൻ്റെ സ്പാസമായിട്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ നോക്കും, നല്ല കാര്യം തന്നെ. പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്തില്ല അത് കൂടും. അപ്പോൾ സാധാരണ നിങ്ങളൊരു ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒരു ഡോക്ടറിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവർ എളുപ്പത്തിന് കാണിച്ചു തരുന്ന എക്സസൈസുകൾ 2 എണ്ണമാണ്. ഒന്ന് തലയിൽ പിടിച്ചിങ്ങനെ തള്ളാൻ, പിന്നെ സൈഡിൽ തള്ളാനും സൈഡിൽ ബാക്കിൽ തള്ളുക, ഇതാണ് ഒരു എക്സസൈസ്. മറ്റേത് തല കറക്കാൻ പറയും. അപ്പോൾ തല കറക്കുന്നത് ഇത് രണ്ടും ഈ സ്പാസം കൂടി നിൽക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വേദന കൂടും. അപ്പം ആ വേദന കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് നിർത്തും. അത് ഞാനാണേലും അങ്ങനെയാണ്, എനിക്ക് ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ വേദന കൂടുകയാണെങ്കിൽ ഞാനത് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ നിർത്തും, കുറച്ച് കഴിയുമ്പോൾ വേദന മാറും. വേദന മാറിക്കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രശ്നം കഴിഞ്ഞു എന്ന്. പക്ഷേ വേദന മാറിയിട്ടുണ്ട്, ആ മസിൽ ടൈറ്റ്നസ് അവിടെ നിന്ന് മാറിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആ മസിൽ ടൈറ്റ്നസ് കുറച്ചെങ്കിലും ബാക്കി അവിടെ ഉണ്ടാവും. ഈ മസിൽ ടൈറ്റ്നസ് അവിടെ കുറച്ച് ബാക്കി നിൽക്കുവാണെങ്കിൽ വേദന പിന്നെയും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. വേദന പിന്നെയും തിരിച്ചു വരിക, അതപ്പോൾ 2-3 ആഴ്ച ഒരു കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം കിടന്നുറങ്ങി തലയിണക്കി പൊക്കെ ശരിയായില്ല, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, കഴുത്ത് വേദന പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ആ മസിൽ ടൈറ്റ്നസ് നമ്മൾ മാറ്റണം. മസിൽ ടൈറ്റ്നസ് മാറ്റിയാൽ ഈ പ്രശ്നങ്ങൾ അല്ലെ പറ്റുന്നത്ര കുറയ്ക്കുവാണെങ്കിൽ ഈ കഴുത്തിൻ്റെ വേദന കുറയ്ക്കാൻ പറ്റും. ഇനിയിപ്പം മസിൽ ടൈറ്റ്നസ് മാറ്റണമെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയണം, അതിൻ്റെയാണ് ഇനി പറയാനുള്ളത്. തലയിലുള്ള പല അവയവങ്ങളുടെയും നെഞ്ചിൻ്റെയും തോളിൻ്റെയും ഒക്കെ ഇൻപുട്ട് എടുത്തിട്ടാണ് കഴുത്തിൻ്റെ മസിലിൻ്റെ ടൈറ്റ്നസ് കഴുത്ത് തന്നെ ശരീരം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഈ ഇൻപുട്ട്സ് എല്ലാം നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ കഴുത്ത് വേദന മാറാറുണ്ട്. അപ്പോൾ ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ബ്രെയിൻ, നമ്മൾ ചിന്തിക്കുന്ന രീതി. അപ്പോൾ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ടെൻഷൻ കൂടിയാൽ തല മുമ്പോട്ട് വരും, കഴുത്ത് ടൈറ്റാവും. കണ്ണ്, അപ്പോൾ കണ്ണിൻ്റെ പവർ ശരിയല്ല, കണ്ണിന് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തല ചരിച്ചു വെച്ച് വായിക്കാനും നോക്കാനും ഒരു ശീലം ഉണ്ടാകും. ഇപ്പോൾ ഇത്രയും കാണിക്കുന്ന അത്രയും ഉണ്ടാവില്ല, ഇത്രയും തലയൊന്നും ചരിച്ചൊന്നും ആരും നോക്കില്ല. പക്ഷേ ആ ഒരു ചെറിയൊരു ചരിവുണ്ടെങ്കിൽ തന്നെ അത് ദിവസം മൊത്തം ആ ചരിവ് നിൽക്കും, അത് കാരണം മസിൽ ടൈറ്റാവും. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ പവർ ശരിയല്ലെങ്കിൽ മാറാത്ത കഴുത്ത് തന്നെ വരാം. ചെവിക്ക് പ്രശ്നമുണ്ടെങ്കിൽ, കേൾവിക്ക് കുഴപ്പമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാലൻസിൽ പ്രശ്നം, ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ കഴുത്തിന് പ്രശ്നം ഉണ്ടാവാം. ഇത് തിരിച്ചും വരാം, കഴുത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നവും കേൾവിക്കുറവും ചെവിയിൽ മൂളലും ഒക്കെ വരാം. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കും. നമ്മുടെ വായൻ്റെ ഈ വലിയ ജോയിൻ്റ് ഉണ്ടല്ലോ, TMJ, വാ തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന ജോയിൻ്റ്, അതിൽ വലിയ മസിലാണ്, ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള മസിലാണ്. ആ മസിലിൻ്റെ ഫോഴ്സ് കറക്റ്റായിട്ട് രണ്ട് വശത്തും വരുന്നില്ലെങ്കിൽ കഴുത്ത് വേദന ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വശം വെച്ച് ചവയ്ക്കുന്നു, അല്ലെങ്കിൽ ആ അണപ്പല്ലിൽ എന്തെങ്കിലും കേടുണ്ട്, അല്ലെങ്കിൽ ആ ജോയിൻറ്റ് ലൂസാണ്, നിന്ന് സൗണ്ട് വരുന്നുണ്ട്, ക്ലിക്കിംഗ് സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള ആൾക്കാർക്കും എപ്പോഴും കഴുത്ത് വേദന പിന്നെയും തിരിച്ചു വരും. പിന്നെയുള്ള പ്രശ്നം ഈ കഴുത്തിരിക്കുന്നത് നെഞ്ചിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ നെഞ്ച് കൂനി കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ കഴുത്തിന് ലോഡ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പം നെഞ്ച് വിരിച്ചിരിക്കുകയാണെങ്കിൽ കഴുത്ത് വേദന കുറയും. പിന്നെയുള്ളത് തോള്, തോള് ടൈറ്റാണെങ്കിലും കഴുത്ത് ടൈറ്റാവും. അപ്പം ഈ ഏറ്റവും അവസാനം പറയാനുള്ളത് ശ്വാസമാണ്. ഏറ്റവും അവസാനമാണ് പറയുന്നതെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ദിവസം നമ്മൾ നിർത്താതെ ചെയ്യുന്ന ഒരു കാര്യം ശ്വാസമാണ്. ശ്വാസം കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ കഴുത്ത് വേദന മാറാതെ നിൽക്കും. അപ്പം ശ്വാസം വലിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വയറ് വീർക്കണം, ചുരുങ്ങണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, തോള് അനങ്ങണില്ല, വയറാണ് അനങ്ങുന്നത്. അപ്പം സാധാരണഗതിയിൽ വയറനക്കി വേണം ശ്വാസം വലിക്കാൻ. ഭൂരിഭാഗം ആൾക്കാരും ഇരുന്ന് ശീലിക്കും, തുടർച്ചയായിട്ട് ഇരിപ്പ് അല്ലെങ്കിൽ വയറിൻ്റെ ചുറ്റുമുള്ള മാംസപേശികൾക്ക് ബലമില്ല, അല്ലെങ്കിൽ അങ്ങനെ ശ്വാസം വലിച്ച് ശീലമില്ലെങ്കിൽ
ആ ശീലം മറന്നു പോയെങ്കിൽ നിങ്ങൾ ശ്വാസം വലിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ശ്വാസം വലിക്കുക. ആ തോളനക്കിയുള്ള ശ്വാസം, ആ തോളനക്കി കഴുത്തനക്കിയുള്ള ശ്വാസത്തിൽ വേദന മാറാതെ നിൽക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കിയാലേ കഴുത്ത് വേദന മാറത്തുള്ളൂ. ഈ കഴുത്ത് വേദന മാറാനായിട്ട് അപ്പോൾ എന്ത് എക്സസൈസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, കഴുത്ത് വേദന വെച്ച് സിവിയർ കഴുത്ത് വേദന, ഭയങ്കര ശക്തിയായിട്ടുള്ള കഴുത്ത് വേദന, അത്രയും കഴുത്ത് വേദന ഉള്ളപ്പോൾ കഴുത്തനക്കാൻ പോലും തോന്നത്തില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കണ്ണിൻ്റെ അനക്കമാണ്. കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കിടന്നുകൊണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളിക്കാർ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം, മേളിലോട്ടും താഴോട്ടും നോക്കാം, വട്ടത്തിൽ കറക്കാം. ഇതൊക്കെ ചെയ്താൽ കഴുത്തിൻ്റെ മസിൽ ലൂസാവാറുണ്ട്. അപ്പോൾ അതൊരു 19 പ്രാവശ്യം മേളിലോട്ടും താഴോട്ടും ആക്കി സൈഡ് ടു സൈഡ് ആക്കിയാൽ കഴുത്ത് ലൂസാവും. കഴുത്ത് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് അനക്കാം. അപ്പം കഴുത്തിൻ്റെ മസിൽ സ്പാസ് ഉള്ളപ്പോൾ, കഴുത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ അത് അനക്കുന്ന രീതി, ഒത്തിരി വലിയ അനക്കങ്ങൾ ചെയ്താൽ കഴുത്തിൻ്റെ വേദന കൂടുതലുള്ളൂ. അപ്പോൾ ചെറിയ അനക്കം വെച്ച് തുടങ്ങുക, എന്നിട്ട് വേദന കുറയുന്നതനുസരിച്ച് അനക്കത്തിൻ്റെ അളവ് കൂട്ടുക. ഇനി എങ്ങനെ അനക്കണം അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതാണ് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് ഓർത്തിരിക്കാൻ എളുപ്പം ഒരു വഴിയുണ്ട്. യെസ്, നോ, ഓക്കെ. യെസ് തല മേളിലോട്ടും താഴോട്ടും ഉണ്ടോ? അപ്പോൾ ഈ ചെറിയ അനക്കം മതി തുടക്കത്തിൽ. വേദനയുള്ളപ്പം വലിയ അനക്കം ചെയ്ത് വേദന കൂട്ടരുത്. ചെറിയ അനക്കം ചെയ്ത് വേദന ഇല്ല എന്നറിഞ്ഞ് കൂടുതൽ കൂട്ടുക. ഇനി താഴോട്ട് പോകുമ്പോൾ ശ്വാസം പുറത്തോട്ടും മേളിലോട്ട് വരുമ്പോൾ ശ്വാസം അകത്തോട്ടും, താഴോട്ട് പോകുമ്പോൾ കണ്ണും താഴോട്ട് പോകണം, മേളിലോട്ട് പോകുമ്പോൾ കണ്ണും മേളിലോട്ട് പോകണം. അപ്പോൾ ഇത് യെസ്. ഇനിയുള്ളത് നോ. അപ്പം സൈഡിലോട്ട് പോകുമ്പോൾ ശ്വാസം പുറത്തോട്ട് വിടും, തിരിച്ചു വരുമ്പോൾ ശ്വാസം അകത്തോട്ട് വലിക്കും, സൈഡിലോട്ട് പോകുമ്പോൾ ശ്വാസം പുറത്തോട്ട് വിടും, തിരിച്ചു വരുമ്പോൾ ശ്വാസം അകത്തോട്ട് വലിക്കും. ഇതും കണ്ണ് ആദ്യം അനക്കിയാൽ അത്രയും റേഞ്ച് ബെറ്റർ ആവും. ചെറിയ തോതിൽ അനക്കുക, വേദന കുറയുന്നതനുസരിച്ച് അനക്കത്തിൻ്റെ അളവ് കൂട്ടുക. ഇതും 19 പ്രാവശ്യം. പിന്നെ ഉള്ളത് ഓക്കെ, തല ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ. അപ്പം ഇതും ശ്വാസം പുറത്തോട്ട് വിടും വലിക്കും, ശ്വാസം പുറത്തോട്ട് വിടും വലിക്കും. അപ്പോൾ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴുത്തിൻ്റെ മസിൽ ലൂസാക്കി കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും. ഇനി കഴുത്ത് ഇത്രയും പോലും അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് അനക്കാം, തോൾ അനക്കാം. തോൾ അനക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, തോളിൻ്റെ എക്സസൈസുകൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇവിടെ ഈ വീഡിയോ ഈ ചാനലിലൊരു പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്, അത് നോക്കി ചെയ്യാൻ തുടങ്ങാം. പിന്നെ വെറുതെ കിടന്നുകൊണ്ട് ശ്വാസം തല അനക്കുന്നതിൻ്റെ കൂടെ ശ്വാസം വലിക്കുവാണെങ്കിലും ഇതുപോലെ വേദന കുറയ്ക്കാം. ഏറ്റവും അവസാനം ചെയ്യുന്നതാണ്, ഒരു ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വേദന നല്ലപോലെ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ വട്ടത്തിൽ കറക്കാൻ തുടങ്ങുന്നത്. അപ്പം ഈ വട്ടത്തിൽ കറക്കുന്നത് മൂക്ക് വെച്ച, അപ്പം മൂക്ക് വെച്ച് വട്ടം വരയ്ക്കണം. ഈ മൂക്ക് വെച്ച് വട്ടം വരച്ചാൽ മാത്രം മതി, ഞാൻ ഇഷ്ടാഴ്ച അയഞ്ഞ ഒന്നും വരയ്ക്കാൻ പറയുന്നില്ല, ചെറിയൊരനക്കമാണ്. ഈ ചെറിയ അനക്കം വെച്ച് തുടങ്ങി വേദനയില്ല എന്ന് കാണുമ്പോൾ നമ്മൾ കൂടുതൽ വലിയ വട്ടത്തിൽ അനക്കും. ഇനി ഇത് ഇങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടും കറക്കാം. അപ്പോൾ ഈ കഴുത്ത് അനക്കുന്ന രീതി ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ആ മസിൽ ലൂസാവുന്ന വരെ ചെയ്യണം. കഴുത്തനക്കാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണും തോളും ശ്വാസവും വെച്ച് ആദ്യം ലൂസാക്കിയിട്ട് പിന്നെ കഴുത്തിൻ്റെ എക്സസൈസുകൾ ചെയ്യാം. ഇതെല്ലാം ചെയ്ത് വേദന മാറ്റിയിട്ട് വേണം നിങ്ങൾക്ക് സാധാരണ പഠിപ്പിച്ചു തരുന്ന എക്സസൈസുകൾ, അതായത് കൈവെച്ച് തള്ളുന്നതും വലിയ കറക്കം കറക്കുന്നതും ഒക്കെ ഏറ്റവും അവസാനമേ ചെയ്യാവുള്ളൂ. തുടക്കത്തിൽ തന്നെ ചെയ്താൽ വേദന കൂടും, നിങ്ങൾക്ക് എക്സസൈസും എടുക്കും, ചെയ്യാതിരിക്കും. അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായി, ഗുണമുണ്ടോ, ബെറ്ററായോ, ബെറ്ററായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.